السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد، wisdom hadith class 1857. ഇന്നത്തെ വിഷയം, അള്ളാഹു തആല നമുക്ക് ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥലത്ത് മരണം ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെ അവിടെ എത്തിപ്പെടുന്നു? പ്രത്യേകിച്ച് വളരെ വിദൂരത്തുള്ളൊരു സ്ഥലത്ത്, നമ്മളൊരിക്കൽ പോലും പോകാത്ത, പോകാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് അള്ളാഹു നമുക്ക് മരണം ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അവിടെ എത്തുന്നു? അവിടെ വെച്ചെങ്ങനെ നമ്മുടെ റൂഹ് പിടിക്കുന്നു? ഇതേക്കുറിച്ചുള്ളൊരു ഹദീസാണ്. عن مطرب بن عكامس رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا قال الله لعبد ان يموت بارض جعل له اليها حاجه. ബഹുമാനപ്പെട്ട ഇമാം തർമദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മുത്തറബ് ബിൻ ഉകാമിസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ, അല്ലാഹു തആല ഒരു അടിമയ്ക്ക് ഖല ആക്കിയിട്ടുണ്ടെങ്കിൽ, അയ്യമൂത ബി അർലിൻ, ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടാം. ചിലപ്പോൾ വളരെ ദൂരത്തുള്ള സ്ഥലമായിരിക്കാം. അത്തരം ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഒരാൾക്ക് മരണം ഖല ആക്കിയിട്ടുണ്ട് എങ്കിൽ, ജഅല ലഹു ഇലൈഹ ഹാജതൻ, അവന് ആ നാട്ടിലേക്ക് ഒരു ആവശ്യം അള്ളാഹു തആല വെച്ചു കൊടുക്കും. അവിടെ പോകേണ്ട ഒരാവശ്യം അള്ളാഹു തആല അവന് ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കും. ഒരു പക്ഷേ അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്ത്, മരണമാസന്നമാകുന്ന സമയത്ത്, അവൻ ആ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അവിടെ പോകേണ്ട ആവശ്യം അവനിലേക്ക് വന്നു ചേരും. അത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അള്ളാഹു എവിടെയാണോ മരണം നിശ്ചയിച്ചത്, അവിടേക്ക് മനുഷ്യൻ എത്തിയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ചില നാട്ടിൽ വെച്ച് മരണം സംഭവിക്കുമ്പോൾ മറ്റു ചിലർ പറയും, അവനോട് അങ്ങോട്ട് പോകണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാ, അവൻ കേട്ടില്ല അതുകൊണ്ടാണ്. അത്തരം വാക്കുകളുടെയൊന്നും യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു തആല ഒരാൾക്കൊരു മരണം ഒരു സ്ഥലത്ത് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ സംഭവിച്ചിരിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എന്നല്ല. അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് അപകടം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും നമുക്ക് വേണം. അത് അല്ലാഹു തആല തന്നെ പറഞ്ഞതാണല്ലോ, ലാ തുൽഖു ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുത്, നിങ്ങൾ നശിപ്പിക്കരുത്. അപകടങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ അള്ളാഹു തആല നിശ്ചയിച്ച സ്ഥലത്ത് മരണം സംഭവിക്കാൻ അള്ളാഹു തആല തന്നെ മാർഗമുണ്ടാക്കും. മനുഷ്യനവിടെ പോകേണ്ട ആവശ്യം അള്ളാഹു തആല വെച്ചു കൊടുക്കും. ആ ആവശ്യം നിറവേറാൻ വേണ്ടി അവനവിടെ പോയിരിക്കും. അവിടെ വെച്ച് മരണം സംഭവിച്ചിരിക്കും. അള്ളാഹു തആല അത്തരത്തിൽ നമ്മുടെ മരണം എവിടെ വെച്ചാണെന്ന് നമുക്കറിയില്ല. ഏറ്റവും ഖൈറായ സ്ഥലത്ത് അള്ളാഹു തആല നമ്മുടെ മരണമാക്കി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കാമിലായ ഇമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പുണ്യ മക്ക മദീന പോലെയുള്ള സ്ഥലങ്ങളിൽ മരണപ്പെട്ടാൽ ഒരുപാട് പുണ്യമുണ്ട്. അത്തരത്തിലുള്ള നല്ല മരണങ്ങൾ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.